ഹായ്, ഷാഹുലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബിയർ കിങ്ങിൻ്റെ അസാസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീലുമായിട്ടാണ്. അസാസിൻ എന്ന് പറഞ്ഞുള്ള ബിയർ കിങ്ങിൻ്റെ ഒരു പുതിയ മോഡൽ റീലാണ്. അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് 3000, 4000, 5000, 6000 എന്ന 4 സീരീസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മെയിനായിട്ട് എടുത്തു പറയാൻ ഇതിൽ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഡ്രാഗ് കപ്പാസിറ്റി ഇതിൽ അത്യാവശ്യം നല്ല ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3-ഉം 4-ഉം അവർ 15 kg കൊടുത്തിട്ടുണ്ട് ഡ്രാഗ്. 5-ഉം 6-ഉം 20 kg ഡ്രാഗ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, 20 kg. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സ്പീഡായിട്ട്. 3-ഉം 4-ഉം ഒരേ ലെവലിലാണ് വരുന്നത്, ഗിയർ റേഷ്യോ ആൻഡ് ഡ്രാഗ് എല്ലാ കാര്യങ്ങളും. 5-ഉം 6-ഉം ഒരേപോലെ വരുന്നത്. അപ്പോൾ ഇതിൽ 4000-ഉം 3000-ഉം വരുന്നത് ഗിയർ റേഷ്യോ 5.2:1 ആണ്. ഗിയർ റേഷ്യോ വരുന്നത് 6000-ലും 5000-ലേക്കും വരുമ്പോൾ ഗിയർ റേഷ്യോ വരുന്നത് 4.7:1 ആണ്. 6000-ഉം 5000-ഉം വരുന്നത്, അതിൽ 4000 ഞാൻ പറഞ്ഞു തരാം. 15 kg ഡ്രാഗ്, 9+1 ബോൾ ബെയറിങ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ള സ്ക്രോ ടൈപ്പ് ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽ ഞാനൊരു ഇതായിട്ട് കൊടുക്കാം. ഇതിൽ അതാണ് 4000 ഡീറ്റെയിൽ. സിക്സിലേക്ക് വരുമ്പോൾ 5000-ഉം 6000-ലേക്കും വരുമ്പോൾ 4.7:1 ആണ് ഗിയർ റേഷ്യോ കൊടുക്കുന്നത്. 20 kg ഡ്രാഗ് കൊടുത്തിട്ടുണ്ട്. ബോൾ ബെയറിങ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഹാൻഡിൽ വരുന്നത് ത്രെഡ് ടൈപ്പാണ്. നമ്മളെ നോർമൽ ഇപ്പോൾ എല്ലാ റീലും വരുന്ന പോലെ തന്നെ ത്രെഡ്, ഡയറക്റ്റ് നട്ടും ബോൾട്ടുമായിട്ട് അല്ല വരുന്നത്, ഡയറക്റ്റ് ആയിട്ട് സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് സാൾട്ട് വാട്ടർ റീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സീരീസ് എന്ന് പറയുന്നത് അസാസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ്. നമുക്ക് 4000 ഫസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് 4000 ബോക്സ് വരുന്നത്. ഇത് റീല് അഡീഷണൽ ആയിട്ട് എല്ലാ റീലിലൊക്കെ വരുന്ന പോലെ തന്നെ 2 വാഷർ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത് മാത്രം, പിന്നെ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കാറ്റലോഗ് അതിൻ്റെ അത് കൊടുത്തിട്ടുള്ളൂ. അത് നമുക്ക് റീലിലേക്ക് കിടക്കാം. റീൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് 4000 റീൽ വരുന്നത്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ അവർ ത്രെഡ് ടൈപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡലാണ്. ജസ്റ്റ് പിടിച്ചിട്ട് ഇതാണ് 4000 റീല്. നോബ് അലുമിനിയം നോബ്, ഇ വി എന്നല്ല, അലുമിനിയം നോബായിട്ടും അലുമിനിയം ഹാൻഡിൽ ഫുള്ളായിട്ട് അലുമിനിയം സെറ്റപ്പിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ബിയർ കിങ് നമ്മളും എല്ലാ കമ്പനിയും കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ ബിയർ കിങ് എഴുതിയിട്ടുണ്ട്. പിന്നെ 4000 SW പ്രത്യേകം എടുത്ത് കൊടുത്തിട്ടുണ്ട്, സാൾട്ട് വാട്ടർ സീരീസ് എന്നുള്ളത്. അത് നമുക്ക് കണ്ടറിയാം, വെള്ളത്തിലൊക്കെ മുക്കിക്കഴിഞ്ഞാൽ എന്തായാലും വെള്ളം കിടന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവും. സാൾട്ട് വാട്ടർ എന്നുള്ളത് സാൾട്ട് വാട്ടർ കോൺസെപ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്, അതായത് ഇവരെ വാഷർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളം പെട്ടെന്ന് ഉള്ളിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഫുൾ സാൾട്ട് വാട്ടർ ആയിക്കോളണം എന്ന് എനിക്ക് തോന്നുന്നില്ല. സാൾട്ട് വാട്ടർ സീരീസ് കൺസെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലൈൻ കപ്പാസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഡ്രാഗും ഇവിടെ ബോൾ ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്. 9+1 മാക്സിമം ഡ്രാഗ് എന്ന് പറഞ്ഞ് 15 kg എന്നുള്ളത് 4000 ഇവിടെ ചെയ്തിട്ടുണ്ട്. 3000 ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു സാൾട്ട് വാട്ടർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ത്രെഡ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷർ കൊടുത്തിട്ടുണ്ട് കണ്ട, അതായത് പെട്ടെന്നും വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വാഷർ ഹാൻഡിലിൻ്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മളെ ഷിമാനൊക്കെ വരുന്ന പോലെ തന്നെയാണ് ത്രെഡ് വരുന്നത്. ഇവിടെ ഒരു വാഷർ അഡീഷണൽ ആയിട്ട് ഇതിനും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലായിട്ട് വാഷർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അലുമിനിയം സ്മൂള്. പിന്നെ ഡ്രാഗിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ഊരി കഴിഞ്ഞാൽ, സ്പൂള് ഊരി കഴിഞ്ഞാൽ കാണിക്കാം. ഇവിടെ നോർമൽ അതേപോലെ തന്നെ ഒരു ഷിമാനൊക്കെ വരുന്ന പോലെ തന്നെ ഇവിടെ ഒരു റബ്ബർ ബുഷൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നോർമൽ തന്നെയാണ് വരുന്നത് കേട്ടോ, നോർമൽ ടൈപ്പിൽ തന്നെയാണ് വരുന്നത്. ഡ്രാഗിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു സ്പ്രിംഗ് ടൈപ്പ് ഒന്നുമല്ല, ഇവിടെ ദായവയുടെ റീലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് പിന്നെ ഒരു സാൾട്ട് വാട്ടർ കൺസെപ്റ്റ് എന്ന് പറയാൻ കാരണം, ഇവിടെ ആയിട്ട് ഒരു സീൽഡ് കൊടുത്തിട്ടുണ്ട്, അതായത് പെട്ടെന്നൊന്നും വെള്ളത്തിൻ്റെ അകത്തേക്ക് കയറി പോകാതിരിക്കാനുള്ളൊരു
സംഭവമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇതാണ് സാൾട്ട് വാട്ടർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 15 kg ഡ്രാഗ് ഇതിന് അവർ പറയുന്നുണ്ട്. 4000 കൊണ്ടുപോയി യൂസ് ചെയ്തവരും അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബിയർ കിങ്ങിൻ്റെ അസാസിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ 6000 ഏകദേശം ഇതുപോലെ തന്നെയാണ്. 6000 ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഡ്രാഗ് കപ്പാസിറ്റി അവർ 20 kg, പക്ഷേ ഗിയർ റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. അതായത് kg കൂടുന്നിടത്തോളം ഗിയർ റേഷ്യോയിലേക്ക് കുറച്ച് കുറവ് വരും. നിങ്ങൾക്ക് അറിയുന്നതല്ല, എല്ലാ റീലിലും വരുന്ന പോലെ തന്നെ കുറവ് വരും. ഇതാണ് അസാസിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ഇതിലിങ്ങനെ കൊടുക്കട്ടെ, ഫുള്ളായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ കൊടുക്കുക. എല്ലാ ഡീറ്റെയിലും 3000-4000 ലൈൻ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മളെ വീഡിയോയിൽ നമ്മളൊരു ഗിവ്അവേ കൊടുക്കുന്നുണ്ട്. ഗിവ്അവേ കൊടുക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട് നമ്മൾ. അതായത് ബിയർ കിങ്ങിൻ്റെ അസാസിൻ എന്ന് പറഞ്ഞുള്ള 4000 അല്ലെങ്കിൽ 5000 ഏതെങ്കിലും ഒരു സീരീസ് നമ്മൾ ഗിവ്അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം. ബൈ.